നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിനോ അല്ലെങ്കിൽ പണം റിക്വസ്റ്റ് ചെയ്യുന്നതിനോ നമ്മളെ സഹായിക്കുന്ന മൊബൈൽ പ്ലാറ്റ്ഫോമാണ് യു പി ഐ. ഇറ്റ്സ് മീ അബ്ദുൾ റഷീദ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ത്യയിൽ നിലവിൽ ഏകദേശം 142 ബാങ്കുകളാണ് യു പി ഐ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഇന്ത്യയിൽ യു പി ഐ സൗകര്യം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആപ്പുകളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി ഗൂഗിൾ പേ, രണ്ടാമതായി ഫോൺ പേ, മൂന്ന് പേ ടി എം യു പി ഐ, ആമസോൺ യു പി ഐ, മൊബിക്വിക്ക് യു പി ഐ, ട്രൂ കോളർ യു പി ഐ, ഭീം യു പി ഐ എന്നിവയോടൊപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും ഇന്ന് യു പി ഐ ആപ്പുകൾ ലഭ്യമാണ്. പ്രധാനമായും 5 രീതികളിലൂടെയാണ് യു പി ഐ വഴി പണ ഇടപാടുകൾ സാധ്യമാകുന്നത്. ആ 5 വഴികൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്, അതായത് വി പി എ എന്നതാണ് ഇതിൽ ഏറ്റവും ആദ്യത്തേത്. ഇത് നമ്മൾ യു പി ഐ ഐ ഡി എന്നും വിളിക്കുന്നു. നമ്മുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സിസ്റ്റത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ തിരിച്ചറിയാനുള്ള ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണിത്. നമുക്ക് എത്ര വി പി എ ഐഡികൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട്. ഒരു വി പി എ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് പണം സ്വീകരിക്കുന്നതിനും പണം അയക്കുന്നതിനും യു പി ഐ സിസ്റ്റത്തിലൂടെ സാധിക്കും. യു പി ഐ ബേസിൽ പ്രവർത്തിക്കുന്ന ആപ്പിലൂടെ നമ്മൾ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുമ്പോൾ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും അടിക്കുന്നതിന് പകരം നമ്മൾ വി പി എ അഡ്രസ് മാത്രം അടിച്ചാലും അയാളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പണം ഈസി ആയിട്ട് അയക്കാൻ സാധിക്കും. ഒരു പക്ഷേ വി പി എ അഡ്രസ്സിനേക്കാളും നമ്മൾ ഇന്ന് പണം അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും വ്യാപകമായി ഉപയോഗിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് മൊബൈൽ നമ്പർ. ഒരിക്കൽ നമ്മൾ യു പി ഐ ആപ്പിൽ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറിലേക്ക് മറ്റൊരാൾക്ക് പണം അയക്കാൻ സാധിക്കുകയും അതുവഴി ആ പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വി പി ഐ അഡ്രസ്സിന് പുറമേ നമ്മുടെ മൊബൈൽ നമ്പർ വഴിയും പണം സ്വീകരിക്കാനും പണം അയക്കാനും യു പി ഐ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും. ഈ രണ്ട് ഓപ്ഷനുകൾക്ക് പുറമേ നമുക്ക് മൂന്നാമതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഐ എഫ് എസ് സി കോഡ് വഴിയും അക്കൗണ്ട് നമ്പർ വഴിയും നമുക്ക് പണം അയക്കാം. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും നൽകിക്കഴിഞ്ഞാലും നമുക്ക് യു പി ഐ ബേസ് ആയിട്ടുള്ള ആപ്പുകളിൽ കൂടെ പണം മറ്റൊരാൾക്ക് അയക്കാവുന്നതാണ്. നാലാമതായി മറ്റൊരാളുടെ ആധാർ കാർഡ് നമ്പർ വഴിയും നമുക്ക് പണം അയക്കാൻ സാധിക്കും. അതായത് ഒരു യു പി ഐ ആപ്പിൽ നമ്മൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ആധാർ നമ്പർ നൽകിയാലും നമുക്ക് അയാൾക്ക് പണം അയക്കാൻ സാധിക്കും. അഞ്ചാമതായിട്ടുള്ള ഓപ്ഷൻ ക്യു ആർ കോഡ് വഴി നമുക്ക് പണം സ്വീകരിക്കാം. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളാണെങ്കിലും ഒരു പക്ഷേ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും മറ്റൊരാളിൽ നിന്ന് നമുക്ക് ക്യു ആർ കോഡ് വഴി യു പി ഐ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് പണം സ്വീകരിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും കാണുന്ന ക്യു ആർ കോഡ് സിസ്റ്റം യു പി ഐ പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ യു പി ഐ ഇനേബിൾഡ് ആയിട്ടുള്ള ബാങ്കുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാവുന്നതാണ്. ഈ സിസ്റ്റത്തിൽ ബാങ്കുകൾ പൊതുവെ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡേഴ്സായിട്ടാണ് അറിയപ്പെടാറുള്ളത്. ഇന്ത്യയിലെ മുൻനിര ബാങ്കുകളെല്ലാം അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെ യു പി ഐ സൗകര്യം നൽകുമ്പോൾ മറ്റു ബാങ്കുകൾ തേർഡ് പാർട്ടി ആപ്പുകൾ വഴി ഇന്ന് യു പി ഐ സൗകര്യം നൽകുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും യു പി ഐ സൗകര്യം തീർത്തും സൗജന്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ചില ബാങ്കുകൾ പരമാവധി 50 ട്രാൻസാക്ഷൻസ് വരെയാണ് സൗജന്യമായി അനുവദിക്കാറുള്ളത്. യു പി ഐ എനേബിൾഡ് ആയിട്ടുള്ള ആപ്പുകൾ വഴി ഒരു ദിവസം പരമാവധി 100,000 രൂപ വരെ നമുക്ക് മറ്റൊരാൾക്ക് അയക്കാൻ സാധിക്കും. നിലവിൽ കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഒരു മാസത്തിൽ ആദ്യത്തെ 30 ട്രാൻസാക്ഷൻസ് മാത്രമാണ് സൗജന്യമായി നൽകുന്നത്. 30 ട്രാൻസാക്ഷന് ശേഷം വരുന്ന ഇടപാടുകൾക്ക് 2 രൂപ 50 പൈസയാണ് ചാർജ് ഈടാക്കുന്നത്.